യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ വീണ്ടും ഓൺലൈൻ ക്ലാസ്സിൽ കണ്ടുമുട്ടുകയാണ്. നമ്മൾ അടുത്ത പാഠഭാഗം ആരംഭിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ പാഠഭാഗത്തിൻ്റെ ആക്ടിവിറ്റികളൊക്കെ നിങ്ങൾ ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. ചെയ്തിട്ടില്ലെങ്കിൽ ഇനിയാണെങ്കിലും നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ സമയമുണ്ട്. പാഠഭാഗങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുകയും ഈ വിശ്വാസ പരിശീലന ക്ലാസ്സുകളിൽ നന്നായിട്ട് പങ്കെടുക്കുകയും ചെയ്യണം നിങ്ങൾ. അപ്പോൾ നമുക്കൊരു പ്രാർത്ഥനയോടെ ആരംഭിക്കാം. നമ്മുടെ പ്രാർത്ഥന കഴിഞ്ഞു, പാഠഭാഗം ആരംഭിക്കാം. നമ്മുടെ എട്ടാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ദൈവവചനവും ക്രൈസ്തവ ജീവിതവും എന്നുള്ളതാണ്. ദൈവവചനം എങ്ങനെ ഒരു ക്രൈസ്തവൻ്റെ ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ പാഠഭാഗത്ത് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ദൈവവചനത്തോട് ഒരു ക്രൈസ്തവന് ആഭിമുഖ്യമുണ്ടാകേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്നുള്ളതാണ്. ഒരിക്കല് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. ഒരിക്കൽ ഈശോ സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധ അമ്മയും സഹോദരന്മാരും ഈശോയെ കാണാനായിട്ട് പുറത്ത് കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ഈശോയോട് വന്നിട്ട് ആളുകൾ പറഞ്ഞു, നിന്നെ കാണാനായിട്ട് ഇതാ നിൻ്റെ അമ്മയും സഹോദരനും വന്ന് പുറത്ത് നിൽക്കുന്നു. അപ്പോൾ ഈശോ പറഞ്ഞ കാര്യം എന്താണ്? ഈശോ അവിടെ ഒരു വചനം കൃത്യമായിട്ട് ഊന്നി പറയുന്നുണ്ട്. ആരാണ് എൻ്റെ അമ്മയും സഹോദരന്മാരും? ദൈവവചനം അനുസരിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരരും. ലൂക്കായുടെ സുവിശേഷം 8:19-21 വരെയുള്ള തിരുവചനത്തിലാണ് നമ്മൾ ഈ ഭാഗം വ്യക്തമായിട്ട് വായിക്കുന്നത്. ക്രിസ്തു അടിവരയിട്ട് പറയുകയാണ്, ഒരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ എന്നെ അനുഗമിക്കുന്ന ഒരാൾ എങ്ങനെയായിരിക്കണം? ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരൻ. അപ്പം ദൈവവചനം അനുസരിക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കുക, അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഈ ഒരു ബോധ്യം നമുക്ക് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തെ നമ്മൾ എങ്ങനെയാണ് ക്രമപ്പെടുത്തിയിരിക്കുന്നത്? നമ്മൾ ആരെയാണ് അനുസരിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്താണ് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത്? അപ്പം ദൈവവചനത്തോട് നമുക്ക് ഇത്രത്തോളം അഭിനിവേശമുണ്ട്. ദൈവവചനത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നമുക്ക് നോക്കാം. എങ്ങനെയാണ് ദൈവവചനം ഉത്ഭവിച്ചത്? അതിൻ്റെ ഉൽപ്പത്തി എങ്ങനെയായിരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം ദൈവം മനുഷ്യനെ അത്യധികമായിട്ട് സ്നേഹിച്ചു. തൻ്റെ സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ടാണ് തമ്പുരാൻ തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് നൽകിയത്. അവൻ ലോകത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം എങ്ങനെയാണ്, മനുഷ്യനെ എങ്ങനെയാണ് ദൈവം സ്നേഹിക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി അവൻ പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതനായിട്ട് തൻ്റെ ശിഷ്യഗണങ്ങൾക്ക് വെളിപ്പെടുത്തി കൊടുത്ത ദൈവത്തിൻ്റെ പ്രവൃത്തികളാണ്, മനുഷ്യനോടുള്ള സ്നേഹത്തിൻ്റെ അദമ്യമായ കാരുണ്യമാണ് ഈ വചനത്തിലുടനീളം നമ്മൾ കാണുന്നത്. ഇതൊരിക്കലും മനുഷ്യനാൽ എഴുതപ്പെട്ട ഒന്നല്ല. ഒരു നമുക്കറിയാം ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ എങ്ങനെയുള്ളവരായിരുന്നു. അവർക്ക് എഴുതാനറിയില്ല, വായിക്കാനറിയില്ല, വെറും മുക്കുവരായിരുന്നു, കുറച്ച് ചുങ്കം പിരിക്കുന്നവരുണ്ടായിരുന്നു, അങ്ങനെ പല ജോലികൾ ചെയ്തു പോയവരുണ്ടായിരുന്നു. എങ്കിലും എഴുത്ത് വായനയും അറിയാത്ത, വിദ്യാഭ്യാസമില്ലാത്ത, യാതൊരു അടിസ്ഥാനപരമായ യോഗ്യതകളുമില്ലാത്ത കുറേ പാവം പിടിച്ച മനുഷ്യൻ, അവരെങ്ങനെയാണ് ഇത്ര കൃത്യമായിട്ട് ഇത് എഴുതി വയ്ക്കുക? അതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. അപ്പം പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമായിട്ട് ദൈവം വെളിപ്പെടുത്തിയ സത്യങ്ങൾ, അവൻ്റെ വചനങ്ങൾ, നമ്മളോടുള്ള സ്നേഹത്തിൻ്റെ പ്രാധാന്യം എല്ലാം ബോധ്യപ്പെടുത്തി തരാനാണ് ഈ വചനം നമുക്ക് തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥം അങ്ങനെയാണ് രൂപപ്പെട്ടത്. ഇതിനെക്കുറിച്ച് 2 Vatican Council പറയുന്ന ഒരു കാര്യം നമ്മുടെ പുസ്തകത്തിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ തിരുശരീരത്തെ വണങ്ങുന്നത് പോലെയാണ് വിശുദ്ധ ഗ്രന്ഥത്തെയും സഭ എന്നും വണങ്ങിപ്പോന്നിട്ടുള്ളത്. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെയാണ് സ്വർഗസ്ഥനായ പിതാവ് തൻ്റെ മക്കളെ അതീവ സ്നേഹത്തോടെ ഉറ്റുനോക്കുന്നതും അവരുമായി സംഭാഷണം ചെയ്യുന്നതും. ദൈവവചനത്തിൻ്റെ ശക്തിയും കഴിവും വളരെ വലുതാണ്. അത് സഭയ്ക്ക് ആലംബവും ഊർജ്ജസ്വലതയും നൽകുന്നു.
അവളുടെ മക്കൾക്ക് ആവശ്യമായ വിശ്വാസത്തിന് വേണ്ടി ശക്തിയും ആത്മാവിൻ്റെ ഭക്ഷണവും അത് തന്നെയാണ്. രണ്ടാം വത്തിക്കാൻ കൗൺസില് ദൈവവചനത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, നമ്മുടെ കർത്താവിൻ്റെ ഭൗതിക ശരീരത്തെ അല്ലെങ്കിൽ നമ്മുടെ കർത്താവിൻ്റെ ശരീരത്തെ എങ്ങനെ വണങ്ങുന്നോ അങ്ങനെ തന്നെയാണ് വിശുദ്ധ ഗ്രന്ഥത്തെയും സഭ വണങ്ങുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രത്തോളം പ്രാധാന്യമാണ് വിശുദ്ധ ഗ്രന്ഥത്തിന്, ദൈവവചനത്തിന് ഒരു ക്രൈസ്തവൻ്റെ ജീവിതത്തിലുള്ളതെന്നാണ് നമുക്കിതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ദൈവവചനത്തെ നമ്മൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുന്നത് നമ്മുടെ കർത്താവിനെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുന്നത് പോലെ തന്നെയാണ്. അതിന് കുറച്ചുകൂടി കടന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയുള്ളൂ, വിശുദ്ധ കുർബാന എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയ്ക്ക് ഒരു ക്രൈസ്തവൻ്റെ ജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യമുണ്ടോ അത്രത്തോളം പ്രാധാന്യം ദൈവവചനത്തിനും ഉണ്ട് എന്നുള്ളതാണ്. നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ കാതലായ ത്രിതൈക രഹസ്യം, പെസഹാ രഹസ്യം, ഉത്ഥാന രഹസ്യം തുടങ്ങി എല്ലാ കാര്യങ്ങളും നമുക്ക് വെളിപ്പെട്ട് കിട്ടിയത് ഈ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെയാണ് അഥവാ ദൈവവചനത്തിലൂടെയാണ്. ഇതേ രഹസ്യങ്ങളെല്ലാം തന്നെയാണ് നമ്മൾ വിശുദ്ധ കുർബാനയിൽ ആചരിക്കുന്നതും അനുഷ്ഠിക്കുന്നതും. ദൈവവചനം ക്രൈസ്തവ ജീവിതത്തിൽ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്ന് സൂചിപ്പിക്കുന്ന കുറേയധികം വചനഭാഗങ്ങളാണ് നമ്മുടെ പാഠഭാഗത്ത് തന്നിട്ടുള്ളത്. നിങ്ങളതൊക്കെ ഇന്ന് വായിച്ചു നോക്കണം, അതിൻ്റെ അർത്ഥം ഗ്രഹിക്കാനായിട്ട് ശ്രദ്ധിക്കണം. യോഹന്നാൻ 8:51 പറയുന്നു, സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം പാലിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. ഈശോ പറയുന്നുണ്ട്, എൻ്റെ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. മത്തായിയുടെ സുവിശേഷം 7:24 പറയുന്നു, ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനാണ് എന്ന്. അപ്പം നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ, നമ്മുടെ വിശ്വാസ ജീവിതത്തെ ഏത് പ്രതിസന്ധിയിലും മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ശക്തിയും ആർജവത്വവും ഒക്കെ നമുക്ക് തരുന്നത് ഈ വിശുദ്ധ ഗ്രന്ഥവും ദൈവവചനവുമാണ് എന്ന് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ മറന്നു പോകരുത്. എത്രത്തോളം വിശുദ്ധ വചനത്തെ, ദൈവവചനത്തെ നമ്മൾ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് പിടിക്കുന്നു അത്രത്തോളം നമുക്ക് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അത് നിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത് എങ്ങനെയാണ്? ദൈവവചനം ദിവസവും വായിക്കുക എന്നത് മാത്രമല്ല, ദൈവവചനമനുസരിച്ച് ജീവിക്കാൻ കൂടി നിങ്ങൾ പരിശീലിക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും അത് പരിശീലിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ക്രിസ്ത്യാനികളായിട്ട് മാറുന്നത്, ക്രിസ്തുവിൻ്റെ അനുയായി എന്ന പേരിന് നമ്മൾ അർഹരാവുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 8:31 പറയുന്നു, എൻ്റെ വചനം പാലിക്കുന്നുവെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യന്മാരാണ് എന്ന്. അപ്പോൾ ക്രിസ്തുവിൻ്റെ ശിഷ്യനാവുക എന്നതിന് യോഗ്യത വേണ്ടത് എന്താണ്? നമ്മൾ എത്ര PhD എടുത്താലും എത്ര ഉന്നതമായ വിദ്യാഭ്യാസ യോഗ്യത നേടിയാലും കാര്യമില്ല, അവൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. ആ ഒരു ബോധ്യം നിങ്ങളിൽ നമ്മളിൽ ആഴപ്പെടണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രത്യേകമായിട്ട് ഈ ഒരു പാഠഭാഗത്ത് നിന്ന് നമ്മൾ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നത്. ഈശോ എപ്പോഴും ആഗ്രഹിച്ച ഒരു കാര്യം, എപ്പോഴും അവനോട് ചേർന്ന് നിൽക്കുക, അവനോട് എല്ലാവരും ചേർന്ന് നിൽക്കണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ശിഷ്യന്മാരെ എപ്പോഴും കൂടെ കൂടെ വിളിച്ച് ചേർത്ത് നിർത്തി അവൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത്. അപ്പം അവനോട് ചേർന്ന് നിൽക്കാനായിട്ട് അവൻ എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്. അപ്പം നമ്മളോടും അവിടെ നിന്ന് പറയുന്നത് അങ്ങനെയാണ്, നിങ്ങൾ എന്നോട് ചേർന്ന് നിൽക്കുക, ഞാനും നിങ്ങളോട് ചേർന്ന് നിൽക്കും. അപ്പം നമ്മൾ എത്രത്തോളം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരായിട്ട് മാറുന്നോ അത്രത്തോളം ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകും എന്നുള്ള ഒരു ബോധ്യം കൂടി അവൻ നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് അക്ഷരാർത്ഥത്തിൽ അത് ശരിയാണ് താൻ. അപ്പം നമ്മളതൊന്നും പരിശീലിക്കാത്തത് കൊണ്ടാണ് സത്യത്തിൽ ഇതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് ബോധ്യങ്ങൾ വരാത്തത്. ഈശോ പറയുന്നുണ്ട് മത്തായിയുടെ സുവിശേഷം 7:21 കർത്താവെ കർത്താവെ എന്നെ വിളിക്കുന്നവനല്ല എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്നുള്ളത്. അപ്പോൾ സ്വർഗരാജ്യം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഏറ്റവും ആത്യന്തികമായ ലക്ഷ്യമാണ്. അപ്പം ഈ സ്വർഗത്തിൽ എത്തിച്ചേരണമെങ്കിൽ അവൻ നമുക്ക് മുമ്പിൽ വയ്ക്കുന്ന ഒരു കണ്ടീഷൻ ഇത്രയുള്ളൂ, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക, അതുപോലെ ജീവിക്കുക. അപ്പോൾ ദൈവവചനമനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. പാഠത്തിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇന്ന് നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കേണ്ട 2 കൂടി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. 1 എന്ന് പറയുന്നത്, ദൈവവചനത്തിന് ഒരു ക്രൈസ്തവൻ്റെ ജീവിതത്തിലുള്ള പ്രാധാന്യം എന്താണ്? ദൈവവചനവും
ശിഷ്യത്വവും തമ്മിലുള്ള ബന്ധമെന്ത്? ഈ രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾ നിങ്ങളുടെ ടീച്ചറിന് ഉത്തരം എഴുതി അയച്ചു കൊടുക്കുക. ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. എല്ലാവർക്കും നന്ദി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.